കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന പ്രവണതയിൽ നിന്നും വനംവകുപ്പ് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. കോടതി വിധിയോടെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിയിരിക്കുന്നു. എന്നാൽ വനംവകുപ്പ് ഇക്കാര്യത്തിൽ അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുമോ എന്ന സംശയം തങ്ങൾക്കുണ്ടെന്നും സണ്ണി പൈമ്പള്ളി അടിമാലിയിൽ പറഞ്ഞു. അവിടെ വനംവകുപ്പിന്റെ ഈ ഓടി വികസനത്തിൽ യാതൊരുവിധ തടസ്സവും സൃഷ്ടിക്കുന്നതിന് അവകാശമില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ വിധി കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും വനംവകുപ്പും ഗവൺമെന്റും ഇതിന്റെ പുറകെ അപ്പീലുമായി പോയി കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ റോഡിന്റെ വികസനത്തിന് നിരുപാധികം സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ട് പോലും വനംവകുപ്പാണ് ഇതിന് നിരന്തരമായി തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ കോടതി വിധിയോടുകൂടി അവിടെ റോഡ് നിർമ്മിക്കുന്നതിനുള്ള സകല തടസ്സങ്ങളും മാറിയിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഭയപ്പെടുന്നത് വനംവകുപ്പ് വീണ്ടും തടസ്സവാദങ്ങളുമായി അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുമോ എന്ന് ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ദേവികുളം MLA മണിയാശാൻ അടക്കമുള്ള ഭരണപക്ഷത്തുള്ള മുഴുവൻ ആളുകളും ഗവൺമെന്റിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഒരു കാരണവശാലും ഈ കേസിൽ അപ്പീൽ പോകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്.